ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ നമുക്ക് ചിന്തിക്കുവാൻ വേണ്ടി ദൈവം തിരുന്ന തിരുവചനം ഒന്ന് യോഹനാൻ രണ്ടാം അധ്യായത്തിൻ്റെ മൂന്നാം വചനം നമുക്ക് വായിക്കാം അവിടെ എഴുതിയിരിക്കുന്നു ഞങ്ങൾ കണ്ടും കേട്ടുമുള്ളത് നിങ്ങൾക്ക് ഞങ്ങളോട് കൂട്ടായ്മ ഉണ്ടാകേണ്ടതിന് നിങ്ങളോട് അറിയിക്കുന്നു ഞങ്ങളുടെ കൂട്ടായ്മയോ പിതാവിനോടും അവൻ്റെ പുത്രനായ യേശുക്രിസ്തുവിനോടും ആകുന്നു നമ്മുടെ സന്തോഷം പൂർണ്ണമാകുവാൻ ഞങ്ങളിത് നിങ്ങൾക്ക് എഴുതുന്നു ഇവിടെ എഴുതിയിരിക്കുകയാണ് പൗലോസ് സ്ലീഹ സോറി യോഗന്നാൻ സ്ലീഹ എഴുതിയിരിക്കുകയാണ് ഞങ്ങൾക്കും ഞങ്ങൾ കണ്ടും കേട്ടുമുള്ളത് നിങ്ങൾക്ക് ഞങ്ങളോട് കൂട്ടായ്മ ഉണ്ടാകേണ്ടതിന് നിങ്ങളോട് അറിയിക്കുന്നു അപ്പോൾ സ്ലീഹന്മാരോട് അല്ലെങ്കിൽ കസ്താ കർത്താവിൻ്റെ അപ്പോസ്തോലന്മാരോട് നമുക്ക് കൂട്ടായ്മ ഉണ്ടാകേണ്ടതിന് നാം എന്തു ചെയ്യണം നാം ഈ വചനങ്ങൾ നമ്മൾ നമ്മൾക്ക് അറിയിച്ചു തരികയാണെന്നാണ് എഴുതിയിരിക്കുന്നത് അവർ അപ്പോസ്തോലന്മാർ കണ്ടതും കേട്ടതും നിങ്ങൾക്ക് ഞങ്ങളോട് കൂട്ടായ്മ ഉണ്ടാകാൻ എന്നു വെച്ചാൽ അപ്പോസ്തൂലന്മാർ കണ്ടതും കേട്ടതും നമ്മൾ മനസ്സിലാക്കിയിട്ട് നമുക്കും ആ കണ്ട അപ്പോസ്തൂലന്മാരോടുകൂടെ കൂട്ടായ്മ ഉണ്ടാകുവാൻ നമ്മളും അതുപോലെ വിശ്വസിക്കുവാൻ എന്നെ എന്ത് ചെയ്യുന്നു നിങ്ങളോടും അറിയിക്കുന്നു എന്നെഴുതിയിരിക്കുന്നു അപ്പം നമുക്ക് അവർക്ക് എത്രത്തോളം അപ്പോസോലന്മാർക്ക് എത്രത്തോളം ദൈവത്തോട് കൂട്ടായ്മയുണ്ടോ അത്രത്തോളം കൂട്ടായ്മ നമുക്കും ഉണ്ടാകാൻ വേണ്ടി ദൈവവുമായിട്ടുള്ള ബന്ധം നമുക്ക് ഉണ്ടാകുവാൻ വേണ്ടി നമ്മെ അവർ കണ്ടതും കേട്ടതുമെല്ലാം ഈ പുസ്തകത്തിൽ കൂടി നമ്മെ അറിയിച്ചിരിക്കുകയാണ് എന്ന് നാം മറക്കരുത് അവിടെ എഴുതിയിരിക്കുന്നത് വീണ്ടും താഴോട്ട് വായിച്ചാൽ ഞങ്ങളുടെ കൂട്ടായ്മയോ പിതാവിനോടും അവൻ്റെ പുത്രനായ യേശുക്രിസ്തുവിനോടും കൂടെയാകുന്നു അപ്പോൾ അപ്പോസുരന്മാരുടെ കൂട്ടായ്മ പിതാവിനോടും പുത്രനായ യേശു ഖസ്വിനോടുമാണ് എന്നവിടെ അറിയിക്കുന്നു അപ്പോൾ നമുക്കും അവര് കണ്ട യേശുവിനെ അവരനുഭവിച്ച യേശുവിനെ തൻ്റെ വചനത്തിൽ കൂടി നമുക്ക് വെളിപ്പെടുത്തി തരികയാണ് എന്തിന് നമുക്കും പിതാവിനോട് കൂട്ടായ്മയുണ്ടാകുവാൻ പുത്രനായ യേശുവിനോട് കൂട്ടായ്മയുണ്ടാകുവാൻ പിന്നെയും അവിടെ താഴോട്ട് എഴുതിയിരിക്കുകയാണ് നമ്മുടെ സന്തോഷം പൂർണ്ണമാകുവാൻ ഞങ്ങളിത് നിങ്ങൾക്ക് എഴുതുന്നു നമ്മുടെ സന്തോഷം എന്നവിടെ എഴുതിയിരിക്കുന്നത് എന്നു വെച്ചാൽ കേൾക്കുന്ന നമ്മളുടെയും അല്ലെങ്കിൽ കൂട്ടായ്മയോട് യോജിക്കുന്ന നമ്മുടെയും പപ്പോ സന്തോഷം പൂർണമാകുവാൻ വേണ്ടിയാണ് ഈ ബൈബിൾ വചനങ്ങൾ നമുക്ക് എഴുതി തന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ അവൻ്റെ നിയമം അനുസരിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ അപ്പോസ്തോലന്മാർക്ക് കിട്ടിയ പദവിയിലേക്ക് നമുക്കും ഉയരുവാൻ കഴിയും എന്നുള്ളതാണ് നമുക്ക് നമുക്കിവിടുന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോസ്തോലന്മാരെ പോലെ തൻ്റെ ശിഷ്യന്മാരെ പോലെ നാം ആയിത്തീരുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത് ആ ശിഷ്യന്മാരാഗ്രഹിക്കുന്നത് അപ്പോൾ നമുക്കെല്ലാവർക്കും ദൈവത്തോട് കൂട്ടായ്മ ഉണ്ടാകണം എന്ന് ഷ്യന്മാർ ആഗ്രഹിക്കുന്നു ദൈവം ആഗ്രഹിക്കുന്നു അതുപോലെ ദൈവത്തോട് കൂട്ടായ്മ ഉണ്ടാകണമെന്ന് നാമും ആഗ്രഹിക്കണം എന്ന് അവിടുന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു അപ്പോൾ നാം അത് മനസ്സിലാക്കി നാം ദൈവത്തിൻ്റെ നിയമം അല്ലെങ്കിൽ വചനം നമ്മൾ പൂ വചനത്തോട് വചനത്തോടും ദൈവത്തോടും കൂട്ടായ്മയിൽ ജീവിക്കുമ്പോൾ നമ്മുടെ സന്തോഷം പൂർണ്ണമാകും ഇപ്പോൾ നമ്മുടെ സന്തോഷം പൂർണ്ണമല്ല കർത്താവിൻ്റെ സന്നദ്ധയിൽ വരെയും ഈ ലോകത്തിൽ നമ്മൾ ഞരങ്ങിക്കൊണ്ടാണ് ജീവിക്കുന്നതെന്നാണ് അപ്പൊ സുല്ലനായ പൗലോസ് പറഞ്ഞിരിക്കുന്നത് ഈ ലോകത്തിലെ ജീവിതം ഞരങ്ങിക്കൊണ്ടാണ് വലിയ കൂടിയാണ് പ്രയാസത്തോടു കൂടിയാണ് നമുക്ക് ദൈവത്തിൽ നിലനിൽക്കുവാൻ കഴിയുന്നത് എന്നാൽ ഈ സന്തോഷം പൂർണ്ണ പൂർണമാകണമെങ്കിൽ ആ പൂർണതയിലേക്ക് നാം എത്തണമെങ്കിൽ നാം ഈ വചനങ്ങളെല്ലാം പാലിക്കുന്നവരാകണം ദൈവം പറഞ്ഞതുപോലെ അവന്റെ കൽപ്പന അനുസരിച്ച് ജീവിച്ചാൽ നാമും ദൈവത്തിൻ്റെതായി മാറും എന്ന് ദൈവം നമ്മെ വെളിപ്പെടുത്തി തരികയാണ് ഈ ലോകത്ത് നമുക്ക് വരുന്ന കഷ്ടവും നഷ്ടവും പ്രശ്നങ്ങളും രോഗവും ദുഃഖങ്ങളും എല്ലാം എന്തുവായി തരും സിമ്പിളായി തരും അത് പിന്നെ അതിൻ്റെ ശക്തി കുറച്ച് തരും ദൈവത്തിൻ്റെ വചനം അനുസരിക്കുന്ന ഒരു വ്യക്തിക്ക് ആ രോഗത്തിൻ്റെ ശക്തി ആ പ്രശ്നങ്ങളുടെ ശക്തി നഷ്ടത്തിൻ്റെ ശക്തി എല്ലാം കുറച്ച് തരുന്ന സിമ്പിളാക്കി തരുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം എന്നുള്ളത് നാം മറന്നു പോകരുത് അതുകൊണ്ട് ആ ദൈവത്തെ അനുസരിച്ചാണ് നാം ജീവിക്കേണ്ടത് മുപ്പത്തിനാലാം സങ്കീർത്തനം നമ്മൾ വായിക്കുമ്പോൾ അവിടെ പറയുന്നു മുപ്പത്തിനാലാം സങ്കീർത്തനത്തിന് എന്റെ പത്തൊമ്പതാം വചനത്തിൽ പറയുകയാണ് നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു അവ എല്ലാറ്റിൽ നിന്നും യഹോവ അവനെ വിടുവിക്കുന്നു അപ്പൊ നോക്കി ദൈവത്തിന്റെ കൽപ്പന അനുസരിച്ച് നടക്കുന്ന മക്കൾ ദൈവത്തിന്റെ ശിഷ്യന്മാരാണ് നീതിമാന്മാരാണ് നീതിമാന്മാരാണ് അവൻ പറയുന്നത് പോലെ അവന്റെ വഴിയിലൂടെ അവന്റെ കൽപ്പന അനുസരിച്ച് ജീവിക്കുന്ന മക്കൾ നീതിമാന്മാരായി മാറും അവർ നീതിമാന്മാരായി മാറുമ്പോൾ നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു എങ്കിലും അവയെല്ലാറ്റിൽ നിന്ന് യഹോവയായ ദൈവം അവനെ വിടുവിക്കുന്നു അപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടത് നാം ദൈവത്തിന്റെ വചനം കേട്ട് അനുസരിച്ച് നീതിമാന്മാരായി തീരണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു നീതിമാനാകാത്തിടത്തോളം കാലം കഷ്ടം നമുക്ക് ഭാരമായി തീരും പ്രശ്നങ്ങൾ നമുക്ക് ഭാരമായി തീരും സഹിക്കാൻ കഴിയാത്തതായി തീരും എന്ന് ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് നമുക്കറിയാം എബ്രഹിം ലേഖനത്തില് വിശ്വാസവീരന്മാരായ അനേകം പേരെ കുറിച്ച് അവിടെ എഴുതിയിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും അഭ്രായലേഖനം പതിനൊന്നാം അധ്യായം നമ്മൾ വായിച്ചാൽ വീരന്മാരെല്ലാം ദൈവത്തിൻ്റെ വചനങ്ങൾ ദൈവം പറഞ്ഞത് അനുസരിച്ച് ജീവിച്ചതുകൊണ്ട് അത്ഭുതങ്ങൾ പ്രാപിക്കുക മാത്രമല്ല അവരുടെ കഷ്ടങ്ങളിൽ നിന്ന് അവർക്ക് സഹിക്കാനുള്ള കഴിവ് ദൈവം നൽകി കൊടുത്തു സഹിക്കാനുള്ള കഴിവ് കൊടുത്തു അത്ഭുതമായിട്ട് വിടുതൽ പ്രാപിക്കുവാൻ ഇടയായിത്തീർന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു അനേകരെ കുറിച്ച് അവിടെ കാണുവാൻ കഴിയുന്നുണ്ട് നോഹയെക്കുറിച്ച് കുറിച്ച് യോസഫിനെ കുറിച്ച് ഒക്കെ അവിടെ പറയുന്നുണ്ട് അവരൊക്കെ അനുഭവിച്ച കഷ്ടങ്ങൾ വളരെയാണ് വളരെയാണെന്നാൽ അവയിൽ നിന്ന് വിടുതൽ പ്രാപിപ്പാൻ ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നതനുസരിക്കുവാൻ ിടയായി തീർന്നു എന്നുള്ളതാണ് നമുക്കും അത്ഭുതങ്ങൾ പ്രാപിക്കുവാൻ ആഗ്രഹമുണ്ടോ അത്ഭുതങ്ങൾ വേണമോ വേണമെങ്കിൽ ദൈവത്തിൻ്റെ വചനം നമുക്ക് കേൾക്കുവാനും അനുസരിക്കുവാനുമുള്ള ഒരു മനസ്സുണ്ടാകണം ദൈവത്തോട് കൂട്ടായ്മയുണ്ടാകണം പിതാവിനോട് കൂട്ടായ്മയുണ്ടാകണം പുത്രനായ യേശുവിനോട് കൂട്ടായ്മയുണ്ടാകണം പരിശുദ്ധാത്മാവായ ദൈവത്തോട് കൂട്ടായ്മ ഉണ്ടാകണം എന്ന് ദൈവം നമ്മളെ പഠിപ്പിക്കുകയാണ് വിശ്വാസവീരന്മാരെ പോലെ അത്ഭുതങ്ങൾ പ്രാപ്ത നമുക്കറിയാം ഷത്രഗ്മ കബേദിനോവിനെ തീയിലിട്ട് കളഞ്ഞു അവിടെ നിന്ന് കർത്താവ് ഇറങ്ങിച്ചെന്ന് അവരെ തീ തൊടുവാൻ കഴിയാതെ വണ്ണം ദൈവം സൂക്ഷിച്ചു എന്നുള്ളതാണ് അവരുടെ അത്ഭുതം സാറിന ധാനിയലിന് സിംഹക്കുഴിയിലിട്ട് കളഞ്ഞു എന്നാൽ അവിടെയും ദൈവത്തിനിലുള്ള അവൻ്റെ വിശ്വാസം ആ ധാനിയലിൻ്റെ വിശ്വാസം സിംഹത്തിന്റെ വായെ അടച്ചു കളയുവാനിടയാക്കി തീർന്നു അതുകൊണ്ട് നമ്മുടെ വിശ്വാസമാണ് നമ്മുടെ കഷ്ടങ്ങളിൽ നിന്ന് നമ്മെ ഉദ്ധരിക്കുന്നത് വിടുപ്പിക്കുന്നത് എന്ന് നാം മറന്നു പോകരുത് നമ്മുടെ വിശ്വാസം വെറും അല്പവിശ്വാസം കൊണ്ട് അല്പവിശ്വാസം കൊണ്ട് നാം ജീവിക്കുന്നെങ്കിൽ കാരണം ബൈബിളിൽ എഴുതിയിട്ടുണ്ട് കടുകുമണിയെ പോലുള്ള വിശ്വാസം മതിയെന്നാണ് എഴുതിയിരിക്കുന്നത് അതുകൊണ്ട് ഇന്നത്തെ ജനങ്ങളെല്ലാം എന്താ ചെയ്യുന്നത് കടുകുമണിയെ പോലെ വിശ്വാസം മതി ഇച്ചിരി വിശ്വാസം മതി ബാക്കിയെല്ലാം ലോകത്തിന് കൊടുത്തിട്ട് ഇച്ചിരി വിശ്വാസം കൊണ്ട് ഒരു മെഴുകുതിരി കത്തിക്കുക ഒരു നേർച്ചയിടുക ഒരു ബൈബിള് വായിച്ച് വയ്യട്ടിരുന്നു സ്വർഗസ്ന പിതാവിന്ന് പ്രാർത്ഥിക്കുക ഇതൊക്കെയാണ് അല്പവിശ്വാസം എന്ന് പറയുന്നത് എന്നാൽ ദൈവത്തിന്റെ വചനം മൊത്തമായി അനുസരിക്കുന്ന വിശ്വാസം അല്ലെങ്കിൽ നിറഞ്ഞ വിശ്വാസം വിശ്വാസത്തിന് വിശ്വാസം അനുഗ്രഹത്തിന്റെ പൂർണ്ണതയിലെത്തിക്കുന്നു എന്നുള്ളത് നാം മറന്നുപോകരുത് അതുകൊണ്ട് ദൈവത്തിന്റെ അല്പ കടുകുമണി എന്ന് ഉപമിച്ചിരിക്കുന്നതിന്റെ അർത്ഥം കടുകുമണി പോലെ വിശ്വാസം വേണമെന്ന് പറഞ്ഞാൽ നിറഞ്ഞ വിശ്വാസം കടുകുമണി ചെറുതാണെങ്കിലും അതിൽ നിറഞ്ഞ് പരിപ്പിരിക്കുന്നത് പോലെ നമ്മൾ നമ്മുടെ ഏതെങ്കിലും വിഷയം ചെറിയ വിഷയമാണെങ്കിലും നിറഞ്ഞ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം എൻ്റെ ദൈവം ഈ ചെറിയ വിഷയത്തെയും എൻ്റെ ദൈവം എൻ്റെ വലിയ വിഷയത്തെയും വിടിവിക്കുവാൻ ശക്തനാണ് നിറഞ്ഞ വിശ്വാസത്തെയാണ് കടുകുമണിയെ സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് കടുകുമണി ചെറുതാണെന്ന് പറഞ്ഞ് ചെറിയ വിശ്വാസവും അല്പവിശ്വാസവും വെച്ചുകൊണ്ടിരിക്കുവാൻ ഇടയാകരുത് വിശ്വാസവീരന്മാരെ പോലെ നിറഞ്ഞ വിശ്വാസം ഉണ്ടാകണം എന്ന് ദൈവം നമ്മെ പഠിപ്പിക്കുകയാണ് അവിടെ പിന്നെ പിന്നെ ലേഖനം പതിനൊന്നിൽ പറയുന്നുണ്ട് വിശ്വാസത്താൽ ഹാബേൽ മികച്ച യാഗം അർപ്പിച്ച് അർപ്പിച്ച് ദൈവത്തെ പ്രസാദിപ്പിച്ചു വിശ്വാസത്താൽ നിറഞ്ഞ വിശ്വാസത്താൽ ദൈവം ഹാബേല് ദൈവത്തെ മികച്ച യാഗം കഴിച്ച് കായിക്കാൾ മികച്ചതായ യാഗം കഴിച്ച് ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്നുള്ളതാണ് നമ്മൾ നമ്മൾ എത്ര മികച്ച യാഗമാണ് ദൈവത്തിനു വേണ്ടി അർപ്പിക്കുന്നത് നമ്മുടെ യാഗം കണ്ടുകൊണ്ട് ദൈവം പ്രസാദിക്കുമോ ദൈവത്തിന് ഇഷ്ടം തോന്നുമോ ദൈവത്തിന് ഓടി വന്ന് നമുക്കൊരു ഉമ്മ തരുവാൻ ദൈവത്തിന് തോന്നുമോ എന്ന് നോക്കിക്കേ ദൈവത്തിൻ്റെ ആ നമ്മളിലുള്ള ആ ഉറച്ച വിശ്വാസം നിറഞ്ഞ വിശ്വാസം മികച്ച യാഗം കഴിക്കുന്ന ഒരു വ്യക്തി വൃത്തിയായി നാം മാറണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു നോഹയെക്കുറിച്ച് അവിടെ എഴുതിയിട്ടുണ്ട് ഉൽപ്പത്തി ആറിൻ്റെ എട്ടിൽ നമുക്ക് കാണുവാൻ കഴിയും എട്ട് മുതൽ നമ്മൾ താഴോട്ട് വായിച്ചാൽ അവിടെ കാണുവാൻ കഴിയും ദൈവം ശബ്ദം കേട്ട് വിശ്വസിച്ച് പെട്ടകം പണിതു ദൈവത്തിൻ്റെ ഒരു ശബ്ദം ദൈവത്തെ കണ്ടില്ല ദൈവത്തിൻ്റെ ഒരു ശബ്ദം കേട്ടിട്ട് ദൈവം ഞാൻ പറഞ്ഞു നീ ഒരു നിന്നെ ഞാൻ നീതിമാനായിട്ട് അല്ലെങ്കിൽ ഈ ജനത്തിൻ്റെ ഇടയിൽ നല്ലവനായിട്ട് കണ്ടു അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യണം ഞാൻ നാൽപ്പത് ദിവസവും നാല്പത് രാവും പാലും പിന്നെ മഴ പെയ്യ്ക്കാൻ പോവുകയാണ് നീ ഒരു പെട്ടകം പണിത് ആ ഇത്ര നീളത്തിലും ഇത്ര വീതിയിലും ഇത്ര ഉയരത്തിലും ഒക്കെ നീ ഒരു പെട്ടകം പണിയണമെന്ന് പറഞ്ഞു ആ അത് പണിഞ്ഞ് അത് പണിയുവാൻ നോഹയ്ക്ക് നിറഞ്ഞ വിശ്വാസം ഉണ്ടായി എന്നുള്ളതാണ് ദൈവത്തിന്റെ ഒരു ശബ്ദം മതി വിശ്വാസവീരന്മാർ അതിൽ ഉറച്ച് വിശ്വസിച്ചു എന്നുള്ളതാണ് നമുക്ക് നമുക്കവിടുന്ന് കാണുവാൻ കഴിയുന്നത് നോഗ അന്നു വരെ മഴ കണ്ടിട്ടില്ല ദൈവത്തെ കണ്ടിട്ടില്ല ദൈവത്തിന്റെ ശബ്ദം കേട്ടു ദൈവത്തിന്റെ ശബ്ദം കേട്ടപ്പോൾ ആ ശബ്ദത്തെ അനുസരിക്കുവാൻ ഇടയായി തീർന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എത്ര വർഷമാണ് ആ ശബ്ദത്തിന്റെ പുറകെ പോയതെന്ന് നോക്കിയിട്ട് ഒരു ശബ്ദത്തിന്റെ പുറകെ ദൈവത്തിന്റെ ഒരു ശബ്ദം കേട്ടു നീ പെട്ടകം പണിയണമെന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ പുറകെ നൂറ്റി ഇരുപത് വർഷം ചെലവഴിച്ച് ദൈവം പറഞ്ഞ അളവിൽ ദൈവം പറഞ്ഞ രീതി പെട്ടകം പണിയുവാൻ മനസ്സ് വെച്ച ഒരു നല്ല നീതിമാനെയാണ് നമുക്കവിടെ കാണുവാൻ കഴിയുന്നത് നോഹ നോഹ നൂറ്റി ഇരുപത് വർഷം പെട്ടകം പണിഞ്ഞുകൊണ്ടേയിരുന്നു നൂറ്റി ഇരുപത് വർഷവും മഴ കണ്ടിട്ടില്ല അതിനു മുമ്പും കണ്ടിട്ടില്ല എന്നാൽ ദൈവം പറഞ്ഞത് വിശ്വസിച്ചുകൊണ്ട് പെട്ടകം പണിഞ്ഞു അനേകരീ പെട്ടകം പണിയുമ്പോൾ മഴ വരുന്നു പെട്ട ദൈവം പറഞ്ഞു പെട്ടകം പണിയാൻ പറഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ അവനെ പരിഹസിച്ചു നിന്ദിച്ചു വൻ ഭ്രാന്തനാണെന്ന് പറഞ്ഞു എന്നാൽ മനുഷ്യരുടെ വാക്കുകളെ കേൾക്കാതെ ദൈവത്തിൻ്റെ ശബ്ദത്തിൽ ഉറച്ചു നിൽക്കുവാൻ നോഹയ്ക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് നമുക്കവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് നമ്മളെയൊക്കെ ഒരു 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 വീട് പറഞ്ഞ് ആരെങ്കിലും പരിഹസിക്കുകയോ നോവിക്കുകയോ ചെയ്താൽ നാം പ്രതികരിക്കുന്നതും നാം അത് വിട്ടുകളഞ്ഞിട്ട് നമ്മുടേതായ വഴിയിലേക്ക് പോകുന്നതും പോകുന്നതുമൊക്കെ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം നമുക്കൊരു വീട് മതി ആരുടെ ഒരു ഒരു വേട് കേട്ടാൽ നമ്മൾ ഇത്രത്തോളം പൊട്ടിത്തെറിക്കുന്ന അവസ്ഥയാണ് നമുക്കുള്ളത് എന്നാൽ നോഹയെ നോക്കിക്ക് നോഹ വളരെ സൗമ്യതയോടുകൂടി ദൈവത്തിൻ്റെ ശബ്ദം നൂറ്റി ഇരുപത് വർഷമെടുത്ത് ആ ദൈവത്തിൻ്റെ ശബ്ദം പൂർത്തീകരിച്ചു ദൈവത്തിൻ്റെ ശബ്ദത്തെ പൂർത്തീകരിച്ചു ദൈവം പറഞ്ഞതിനെ പൂർത്തീകരിച്ചു കൊടുത്തു നോക്കിക്കേ അബ്രഹാം എന്നെ കുറിച്ച് ചിന്തിച്ചാൽ ദൈവവിളി കേട്ട് ഉൽപ്പത്തി പന്ത്രണ്ട് തൊട്ട് ഒന്ന് തൊട്ട് ഇങ്ങോട്ട് വായിച്ചാൽ പന്ത്രണ്ടാം അധ്യായത്തിന്റെ ഒന്ന് മുതൽ വായിച്ചാൽ നമുക്ക് അവിടെ കാണുവാൻ കഴിയും അബ്രഹാം ഒരു ദൈവവിളി കേട്ടിട്ട് ശബ്ദം കേട്ടിട്ട് ആ ശബ്ദത്തിന്റെ പിന്നാലെ ഞാൻ കാണിക്കാനിരിക്കുന്ന ദേശത്തേക്ക് പോകാൻ പറഞ്ഞു എന്നാൽ കാണിക്കാനിരിക്കുന്ന ദേശം ഏതാണെന്ന് പോലും ദൈവം വെളിപ്പെടുത്തിയില്ല അവനോട് പറഞ്ഞു ഞാൻ കാണിക്കാനിരിക്കുന്ന ദേശത്തേക്ക് നിന്റെ മൃതദേശത്തെ നിന്റെ പാപ്പ യും അമ്മിയും നിന്റെ സഹോദരങ്ങളെയും എല്ലാം വിട്ട് നിന്റെ സ്വത്തും സമ്പത്തും വിട്ട് നിന്റെ വേല വിട്ട് എല്ലാം ഇറങ്ങി നിന്നെ ഞാൻ ഒരു ദേശം കാണിക്കാൻ പോവാ േ നമ്മുടെ അടുത്ത് വന്ന് പറഞ്ഞാൽ നമ്മൾ കേൾക്കില്ല നമ്മളെ കൊണ്ടു കാണിച്ചാലും നമ്മൾ വിശ്വസിക്കുകയില്ല എന്നാൽ ആ വിശ്വാസ വീരന്മാർ ദൈവത്തിൻ്റെ ശബ്ദത്തെ തിരിച്ചറിഞ്ഞിട്ട് ദൈവത്തിൻ്റെ ശബ്ദമാണെന്ന് മനസ്സിലാക്കിയിട്ട് ആ ശബ്ദത്തിൻ്റെ പിന്നാലെ പോയി അനുഗ്രഹം പ്രാപിച്ചതാണ് നമുക്ക് കാണുവാൻ അത്ഭുതം പ്രാപ്തി നമ്മളും ഇതുപോലെ ദൈവത്തിൻ്റെ ശബ്ദത്തിൻ്റെ പിന്നാലെ ഇറങ്ങിത്തിരിക്കുന്നെങ്കിൽ ഒരു വചനം ആരെങ്കിലും പറയുന്നത് കേട്ടുകൊണ്ട് ആ വചനത്തിൻ്റെ പിന്നാലെ പോകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അനുഗ്രഹം നമ്മുടെ പിന്നാലെ വരും അനുഗ്രഹം ഈ ലോകത്തിൽ മാത്രമല്ല ഈ ലോകത്തിൽ മൊത്തം അനുഗ്രഹം വരുന്നതോടൊപ്പം നന്മയും കരുണയും നിന്റെ ആഷ്കാലം മുഴുവനും നിന്നെ പിന്തുടരുമെന്ന് കർത്താവ് പറഞ്ഞ വാക്യം നമ്മുടെ മേൽ പൂർത്തീകരിക്കാൻ തുടങ്ങും എന്നാൽ അതിനേക്കാൾ ഉപരിയായി ആ അതിൻ്റെ അത് ആ ഒരു വിശുദ്ധ ജീവിതം നയിച്ച് നമുക്ക് നിത്യത വരെയും ചെല്ലുവാനുള്ള കൃപയാണ് ദൈവം അവിടെ തരുന്നത് അതുപോലെ ആ സാറയെ നമ്മൾ വിശ്വസിച്ചാലോ നമ്മൾ പറഞ്ഞാലോ സാറയെ നമ്മൾ ചിന്തിച്ചാൽ വിശ്വാസത്തിൽ വിശ്വാസത്താൽ പ്രായം കഴിഞ്ഞിട്ടും പുത്രോത്പാദനത്തിന് ശേഷി പ്രാപിച്ചു അപ്പോൾ ദൈവത്തിൻ്റെ ശബ്ദത്തിന് ദൈവത്തിൻ്റെ വാഗ്ദത്വങ്ങൾക്ക് ദൈവവചനങ്ങൾക്ക് നാം വില കൊടുത്ത് നാം ജീവിക്കുന്നെങ്കിൽ അത് വിശ്വസിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അത്ഭുതം പ്രാപിക്കും എന്നുള്ളതാണ് നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുകൊണ്ട് നമ്മുടെ വിശ്വാസം എങ്ങനെയാണെന്നുള്ളത് നാം പരിശോധിച്ചു നോക്കുക നമ്മുടെ വിശ്വാസം വെറുതെ കർത്താവെ കർത്താവെ എന്ന് വിളിക്കുന്ന ഒരു വ്യക്തിയാണോ നാമെന്ന് നമ്മെ കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കണം വെറുതെ കർത്താവേ കർത്താവെ എന്ന് വിളിക്കുന്ന ഒരു അനുഭവം എനിക്കുണ്ടാകരുത് അവിടെ ഗ്ലൂക്കോസിൻ്റെ ഗ്ലൂക്കോസിന് ചുശേഷം ആറാം അധ്യായത്തിൻ്റെ നാൽപ്പത്തിയാറിൽ പറയാണ് നിങ്ങളെന്നെ കർത്താവെ കർത്താവേ എന്ന് വിളിക്കുകയും ഞാൻ പറയുന്നത് ചെയ്യാതിരിക്കുകയും ചെയ്യുന്നത് എന്ത് എൻ്റെ അടുക്കൽ വന്ന് എൻ്റെ വചനം കേട്ട് ചെയ്യുന്നവനെല്ലാം ആ ആരോട് തുല്യനെന്ന് ഞാൻ കാണിച്ചു തരാം വീട് പാറമേൽ പണിയുന്നവനോട് തുല്യൻ ഹലേ ലോയ മണലിന്മേൽ പണിയുന്നവനോട് തുല്യൻ ആരാണ് ദൈവത്തിൻ്റെ വചനം കേട്ട് ജീവിക്കുന്നവന് തുല്യമാണ് അതുകൊണ്ട് ഇത് നോക്കുകയെ കർത്താവെ എന്ന് വിളിക്കുകയും പറയുന്നത് ചെയ്യാതിരിക്കുകയും ചെയ്താൽ വീഴ്ച നിശ്ചയമാണ് എന്ന് അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നു അതുകൊണ്ട് നമ്മൾ വീഴുവാനല്ല വളരുവാനും നിലനിൽക്കുവാനും ആണ് നമ്മെ ദൈവം വിളിച്ചിരിക്കുന്നത് എന്ന് നാം മറന്നു പോകരുത് അതുകൊണ്ട് ദൈവത്തിന്റെ വചനത്തിന് നാം പ്രാധാന്യം കൊടുത്തുകൊണ്ട് നാം ജീവിക്കണം എന്ന് കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നു വീണ്ടും മർക്കോസിൻ്റെ സുവിശേഷത്തിൽ ദൈവവചനം കേട്ട് ജീവിക്കുന്നവൻ എത്രത്തോളം ശക്തിശാലിയാകുമെന്ന് എത്രത്തോളം കർത്താവിന് വേണ്ടി ജീവിക്കണമെന്ന് അവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും പതിനാറിൻ്റെ പതിനാറ് നമ്മൾ വായിച്ചാൽ അവിടെ പറയുന്നു വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും ഞോക്കി കർത്താവ് യേശുക്കു വിശ്വസിച്ചിട്ട് സ്നാനമേൽക്കണം കർത്താവായ സ്നാനത്തെക്കുറിച്ചൊക്കെ കേൾക്കാൻ തുടങ്ങുമ്പോഴേ ചിലർക്ക് ദേഹം പെരുത്തിയിട്ട് എണീച്ച് പോകും അതുകൊണ്ട് നാം വചനം കേട്ടനുസരിക്കുന്നവരായിരിക്കണം അതുകൊണ്ട് ഇവിടെ പറയാണ് നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പേം വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും വിശ്വസിക്കാത്തവൻ ശിഷ്യാവധിയിലകപ്പെടും അപ്പോൾ ദൈവത്തിൻ്റെ വചനത്തിൽ വിശ്വസിച്ച് ദൈവത്തിൽ വിശ്വസിച്ച് സ്നാനത്തിന് വേണ്ടി ഇറങ്ങണം എന്നാണ് ഓരോ വ്യക്തിയും സ്വയം വിശ്വസിച്ച് സ്നാനപ്പെടണം എന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾക്ക് കാണുവാൻ കഴിയുന്നു മറ്റുള്ളവരുടെ വിശ്വാസത്തിലല്ല നമ്മൾ സ്നാനപ്പെടേണ്ടത് നമ്മുടെ വിശ്വാസമാണ് ദൈവത്തിന് കാണേണ്ടത് സ്നാനത്തിലേക്ക് ഇറങ്ങുന്നത് കർത്താവായി യേശുക്കസുവിനോട് ചേരുവാൻ വേണ്ടിയാണ് അതുകൊണ്ട് വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും അപ്പോൾ രക്ഷിക്കപ്പെടണമെങ്കിൽ വിശ്വസിച്ചിട്ട് കർത്താവായി യേശുക്കസുവിനെ അറിഞ്ഞ് വിശ്വസിച്ചിട്ട് ആ യേശുവിനോട് ചേരുവാൻ വേണ്ടി നാം സ്വയം മനസ്സ് വെച്ച് ഇറങ്ങുന്നതാണ് സ്നാനം എന്ന് പറയുന്നത് സ്നാനം കർത്താവിനോട് ചേരുവാൻ എനിക്കും അവനോട് ചേർന്ന് എന്നുള്ള ഒരു ചിന്തയും വിശ്വാസവും ഒക്കെ വരുമ്പോഴാണ് നമ്മൾ ആ സ്നാനത്തിലേക്ക് ഇറങ്ങുന്നത് എന്ന് നാം മറന്നുപോകരുത് എന്നാൽ ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും വിശ്വസിക്കാത്തവൻ ശിക്ഷാവധിയിലകപ്പെടും വിശ്വസിച്ച് ചെയ്യാത്തവനെല്ലാം ശിക്ഷാവധിയിൽ അകപ്പെടും അവിടെ എഴുതിയിരിക്കുന്നു അപ്പോൾ നമ്മുടെ വിശ്വാസം വിലയേറിയതായി ആണ് നമ്മുടെ ജീവിതത്തെ നിലനിർത്താൻ വേണ്ടി നിത്യ ന്യായവിധിയിൽ നിന്ന് നിത്യ നരകത്തിൽ നിന്ന് നിത്യ ശിക്ഷാവധിയിൽ നിന്ന് വിടുവിക്കപ്പെടുവാനാണ് നാം ദൈവത്തിൻ്റെ വചനം വിശ്വസിച്ച് ദൈവത്തിൽ വിശ്വസിച്ച് കർത്താവായ യേശു ക്സുവിൽ വിശ്വസിച്ച് സ്നാനപ്പെടുന്നത് അതുകൊണ്ട് ദൈവത്തിൻ്റെ വിശ്വസിക്കാത്തവൻ ശിക്ഷാവധിയിൽ അകപ്പെടും എന്ന് ദൈവത്തിൻ്റെ ിൽ പറയുന്നു ഈ ശിഷാവധിയിൽ പോകുവാനായിട്ടാണോ നാം ഇരിക്കുന്നത് അതോ ഈ ശിഷാവധി എന്നിൽ നിന്ന് ഒഴിഞ്ഞു പോകണം എന്നുള്ള ഒരു ചിന്തയുണ്ടെങ്കിൽ നമുക്കിന്ന് കഥാവ യേശുക്കസുവിൻ്റെ നാമത്തിൽ നമുക്ക് പിതാവും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഇന്ന് വിശ്വസിച്ചുകൊണ്ട് സ്നാനപ്പെടാം അതിനായിട്ട് ദൈവം ഓരോരുത്തരെയും സഹായിക്കട്ടെ വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും അപ്പോൾ നോക്കിക്കേ നാം വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതലിൽ കൂടി ശിശാവതി ഒഴിഞ്ഞുപോയ ഒരു ദൈവ പൈതലിൽ കൂടി ഈ അത്ഭുതങ്ങൾ സംഭവിക്കും എൻ്റെ നാമത്തിലവർ ഭൂതങ്ങളെ പുറത്താക്കും പുതുഭാഷകളിൽ സംസാരിക്കും സർപ്പങ്ങളെ പിടിച്ചെടുക്കും മരണകരമായ യാതൊന്നും കുടിച്ചാലും അവർക്ക് ഹാനി വരികയില്ല രോഗിയുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരും എന്ന് പറഞ്ഞു അപ്പോൾ നോക്കിക്കേ അത്ഭുതം പ്രാപിക്കാൻ മാത്രമല്ല വിശ്വസിക്കുന്നത് അത്ഭുതം ചെയ്യുവാനും ും ശക്തി തരുന്ന ദൈവമാണ് നമ്മുടെ ദൈവം നാം വിശ്വസിക്കുമ്പോൾ നാം അത്ഭുതം പ്രാപിക്കുന്നവർ മാത്രമല്ല അത്ഭുതം പ്രവർത്തിക്കുവാനും ദൈവം നമ്മെ നമ്മെ ഉപയോഗിക്കുന്നു എന്നുള്ളത് നാം മറന്നു പോകരുത് അതുകൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ നാം അത്ഭുതം പ്രാപിക്കാൻ മാത്രം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണോ ആണെങ്കിൽ ഇന്ന് ദൈവം പറയുന്നു നീ അത്ഭുതം പ്രാപിച്ചുകൊണ്ട് ഈ ലോകത്തിൽ കഴിഞ്ഞുകൂടാനല്ല അത്ഭുതം പ്രവർത്തിച്ച് അനേകരെ ദൈവത്തിലേക്ക് നയിക്കുവാൻ മ്മെ ആഹ്വാനം ചെയ്യുകയാണ് വിളിക്കുകയാണ് അപ്പോൾ സ്വല് പ്രവൃത്തി രണ്ടാം അധ്യായത്തിന്റെ മുപ്പത്തി എട്ടാം വചനത്തിൽ ഇങ്ങനെ പറയുന്നു ഇത് ഇത് കേട്ട് അവർ ഹൃദയത്തിൽ കുത്തുകൊണ്ട് പത്രോസിനോടും ശേഷ ശേഷപ്പൊസ്തോലന്മാരോടും സഹോദരന്മാരായ പുരുഷന്മാരെ ഞങ്ങൾ എന്തു ചെയ്യണമെന്ന് ചോദിച്ചു പത്രോസ് അവരോട് നിങ്ങൾ ഓരോരുത്തൻ പാപങ്ങളുടെ മോചനത്തിനായി മാനസാന്തരപ്പെട്ട് ഈശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽപീൻ എന്നാൽ പരിശുദ്ധാത്മാവെന്ന എന്ന ദാനം നിങ്ങൾക്ക് ലഭിക്കും വാഗ്ദാനം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും നമ്മുടെ ദൈവമായ കർത്താവ് വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥരായ എല്ലാവർക്കും ഉള്ളതാണ് ല്ലോ എന്ന് പറഞ്ഞു ഈ വാഗ്ദാനം എന്നുവെച്ചാൽ പാപമോചനത്തിനുവേണ്ടി മനസാന്തരപ്പെട്ട യേശുക്കസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപീൻ പരിശുദ്ധാത്മാവ് എന്ന ദാനം നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കും എന്നുള്ള വാഗ്ദാനം ഈ വാഗ്ദാനം നമുക്കും നമ്മുടെ മക്കൾക്കും നമുക്കുള്ള എല്ലാ ദൂരസ്ഥർക്കും എല്ലാവർക്കും ഉള്ളതാണ് എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു അതുകൊണ്ട് നമുക്കുള്ളത് പ്രാപിച്ചെടുക്കേണ്ടത് നമ്മുടെ കാര്യമാണ് ദൈവം നമുക്ക് വേണ്ടി വച്ചിരിക്കുകയാണ് ഇപ്പോൾ അവമോചനവും പിന്നെ അത്ഭുതങ്ങളും നിത്യജീവനും ഒക്കെയും ദൈവം നമുക്ക് വേണ്ടി വെച്ചിരിക്കുകയാണ് വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ആ വിശ്വസിച്ച് അത് ഏറ്റെടുത്ത് നാം വലിയ രാജാക്കന്മാരെ പോലെ ജീവിക്കുവാൻ ദൈവം നമുക്ക് അവസരം തരുന്നു അതിനായി നമ്മെ വിളിച്ചിരിക്കുന്നു എന്നുള്ളത് നാം മറന്നു പോകരുത് റോമാലേഖനം ആറാം അധ്യായത്തിൻ്റെ റോമാലേഖനം ആറാം അദ്ധ്യായത്തിൻ്റെ പിന്നെ പതിനേഴാം വചനം നമുക്ക് വായിക്കാം റോമർ ആറിൻ്റെ പതിനേഴ് അവിടെ പറയുന്നത് ആ ഏകൻ നിമിത്തം വാണുവെങ്കിൽ ഏകൻ്റെ ലംഘനത്താൽ മരണം ആ ഏകൻ നിമിത്തം വാണുവെങ്കിൽ കൃപയുടെയും നീതിയുടെ നീതിദാനത്തിൻ്റെയും സമൃദ്ധി ലഭിക്കുന്നവൻ യേശു എന്ന ഏകൻ നിമിത്തം ഏറ്റവും അധികമായി ജീവനിൽ വാഴും നുക്കിക്ക് പാപം പിശാചിൽ കൂടി ആ ഏകനായ പിശാചിൽ കൂടി കടന്നു വന്നെങ്കിൽ ഏകനായ യേശുക്രിസ്തുവിൽ കൂടി ജീവനിൽ വാഴുവാനുള്ള കൃപയാണ് ദൈവം നമുക്ക് തരുന്നത് അനുസരിക്കുന്നവർ അനുസരിച്ച് വിശ്വസിച്ച് അനുസരിച്ച് ദൈവവചനം അനുസരിച്ച് ജീവിക്കുന്നവർ ജീവൻ വാഴും എന്നാണ് എഴുതിയിരിക്കുന്നത് നിത്യജീവൻ അത് ആ ജീവനെ കുറിച്ച് പറയുന്നത് നിത്യജീവനെക്കുറിച്ചാണ് എന്നുള്ളത് നാം മറന്നു പോകരുത് അതുകൊണ്ട് നിത്യജീവനിൽ വാഴുവാൻ വേണ്ടി ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നു വെറുതെ കർത്താവേ കർത്താവേ എന്ന് വിളിച്ച് നമ്മുടെ സമയം കളയുന്നതല്ലാതെ നാം വെറുതെ ഒന്നും പ്രാപിക്കാതെ ഒന്നും പ്രാപിക്കാതെ പോകുന്ന ഒരവസ്ഥയിലായി തീരരുത് പ്രാർത്ഥിക്കുന്നുവെങ്കിൽ നാം പൂർണ്ണതയിൽ എല്ലാം പ്രാപിച്ചെടുക്കുവാൻ തക്കവണ്ണിടയാകണം പത്രോസിന്റെ ഒന്ന് പത്രോസ് ഒന്നാം അധ്യായത്തിന്റെ ഇരുപത്തിരണ്ടിൽ പറയുന്നു ഇരുപത്തി ഇങ്ങനെ പറയുന്നു എന്നാൽ സത്യം സത്യമനുസരിക്കിയാൽ നിങ്ങളുടെ ആത്മാക്കളെ നിർവാജ്യമായ സഹോദര പ്രീതിക്കായി നിർമ്മലീകരിച്ചിരിക്കണ്ട് ഹൃദയപൂർവ്വ അന്യോന്യ ഉറ്റ് സ്നേഹിപ്പേ അപ്പോൾ നോക്കിയേ ദൈവവചനം അനുസരിക്കുന്നവർക്ക് ദൈവം കൊടുക്കുന്ന വിശ്വസിച്ച് ദൈവത്തിൽ അടുത്തു വരുന്നവർക്ക് അത്ഭുതം പ്രാപിക്കുവാനും അത്ഭുതം ചെയ്യുവാനുമുള്ള ശക്തി കൊടുക്കുന്നു പരിശുദ്ധാത്മാവിനെ കൊടുക്കുന്നു പാപമോചനം കൊടുക്കുന്നു പിന്നെ ദൈവത്തിൻ്റെ എല്ലാ കൃപാവരങ്ങളും ആ ഏകനായ യേശുക്കുസ്വിൽ കൂടി ലഭിച്ച ജീവനിൽ വാഴുവാനുള്ള കൃപ കൊടുക്കുന്നു അതുമെല്ലാം പ്രാപിക്കണമെങ്കിൽ നാം സ്നേഹമുള്ളവരായിരിക്കണം ക്രിസ്തുവിൻ്റെ സ്നേഹം നമ്മളിൽ വസിക്കണം എന്ന് ദൈവം നമ്മെ നമ്മയോട് പറയുന്നു വിശുദ്ധി നമ്മെ വിശുദ്ധീകരിച്ച് ദൈവത്തെ അനുസരിച്ച് സത്യവിശ് സത്യത്തിൽ വിശ്വസിച്ച് ഒരു ദൈവ പൈതലായി ജീവിക്കണം എന്ന് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു അതുകൊണ്ട് നമ്മുടെ വിശ്വാസം ദൈവത്തെ അനുസരിച്ചാണോ ഞാൻ ജീവിക്കുന്നത് ദൈവത്തെ അനുസരിച്ച് ജീവിക്കണമെങ്കിൽ ദൈവവചനം അനുസരിക്കണം എന്റെ കൽപ്പന അനുസരിക്കുന്നതാകുന്നുവല്ലോ എന്നോടുള്ള സ്നേഹം എന്ന് മൂന്ന് യോഹനാൻ ഒന്ന് യോഹനാൻ അഞ്ചിൻ്റെ മൂന്നിൽ പറയുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയും ഒരു കുരിശു വരയ്ക്കുന്നത് കൊണ്ട് ദൈവത്തോടുള്ള സ്നേഹമായില്ല ദൈവത്തിൻ്റെ വചനം എന്താണെന്ന് അറിഞ്ഞ് ആ വചനപ്രകാരം ജീവിക്കുമ്പോഴാണ് ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയായി നാം മാറുന്നത് അതുകൊണ്ട് അപ്പോൾ നാം ദൈവത്തെ സ്നേഹിക്കുന്നതോറും സ്നേഹിക്കുന്നതോറും നമ്മുടെ വിശുദ്ധീകരണം കൂടുതലായി ഉണ്ടാകുന്നു ത്തിൽ വിശ്വസിച്ച് ഒരു ദൈവ പൈതലായി ജീവിക്കുവാൻ നമുക്ക് ഗലാത്യ ലേഖനം നമ്മൾ വായിച്ചാൽ ഗലാത്യ ലേഖനം മൂന്നാം അധ്യായത്തിൻ്റെ പതിനാറാം വചനം നമ്മൾ വായിച്ചാൽ അവിടെ കാണുന്നത് ഗലാത്യർ മൂന്നിൻ്റെ പതിനാറ് മൂന്നിൻ്റെ പതിനാറിൽ ഇങ്ങനെ പറയുന്നു അവൻ്റെ സന്തതിക്കും അവൻ എന്നാൽ അബ്രഹാമിനും അവൻ്റെ സന്തതിക്കും വാഗ്ദത്തങ്ങൾ ലഭിച്ചു സന്തതികൾക്കും എന്ന് അനേകരെ കുറിച്ചല്ല നിൻ്റെ സന്തതിക്കും എന്ന് ഏകനെക്കുറിച്ച് അത്രയേ പറയുന്നത് അത് ക്രിസ്തു തന്നെ അപ്പോൾ അബ്രഹാമിനും അവൻ്റെ സന്തതിക്കും വാഗ്ദത്തങ്ങൾ ലഭിച്ചു അപ്പോൾ അബ്രഹാമിനും അവൻ്റെ സന്തതികൾക്കും സന്തതിക്കും വാഗ്ദത്തങ്ങൾ ലഭിച്ചു എന്നുള്ളത് കൊണ്ട് നാം ആ പുത്രനിൽ വിശ്വസിച്ച് പുത്രൻ്റെ സ്ഥാനത്തേക്ക് നാം ഉയർത്തപ്പെട്ടെങ്കിൽ മാത്രമേ നമുക്ക് വാഗ്ദത്തങ്ങൾ ലഭിക്കുകയുള്ളൂ അബ്രഹാമിൻ്റെ എല്ലാ സന്തതികൾക്കും വാഗ്ദത്തങ്ങൾ ലഭിക്കുമെന്ന് നാം വിശ്വസിച്ചിരിക്കരുത് അബ്രഹാമിന് മണൽത്തരി പോലെ മക്കളുണ്ട് അതുകൊണ്ട് ആ മണൽത്തരി പോലെയുള്ള മക്കൾക്കെല്ലാം അബ്രഹാമിൻ്റെ വാഗ്ദത്തം ലഭിക്കുമെന്ന് വിചാരിക്കരുത് പുത്രനായ യേശു മാത്രം വാഗ്ദത്തം ലഭിച്ചു എന്ന് എഴുതിയിരിക്കുന്നു പുത്രനിൽ വിശ്വസിക്കുന്നവന് അബ്രഹാമിനോട് പറഞ്ഞിരിക്കുന്ന വാഗ്ദത്തം ലഭിക്കും അതുകൊണ്ട് പുത്രനിൽ വിശ്വസിക്കാതെ ദൈവം പണ്ട് അബ്രഹാമിനോട് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് എനിക്കും കിട്ടുമെന്ന് പറഞ്ഞിരിക്കുന്നവരോട് ദൈവം പറയുകയാണ് പുത്രനായ യേശുക്കൊസ്തുവിൽ കൂടിയാണ് ഇന്ന് ആ വാഗ്ദത്തങ്ങൾ അബ്രഹാമിന് കൊടുത്ത വാഗ്ദത്തങ്ങൾ നമുക്ക് ഓരോരുത്തർക്കും ലഭിക്കുന്നത് അതുകൊണ്ട് പുത്രനിൽ വിശ്വസിക്കാതെ പുത്രന്റെ വചനപ്രകാരം ജീവിക്കാതെ നാം നാം ഹാമിന്റെ സന്തതിയാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ കാര്യം നടക്കുകയില്ല സക്കായിയോട് ദൈവ കർത്താവ് പറഞ്ഞു ഇവനും ഇന്ന് അബ്രഹാമിന്റെ സന്തതിയായി സഖായിയോട് സഖായോട് നേരത്തെ നീ അബ്രഹാമിന്റെ സന്തതിയാണെന്ന് പറഞ്ഞില്ല ഈ യേശു ക്സുവിനെ അനുസരിച്ചപ്പോഴാണ് ആ സക്കായോട് പറയുന്നത് ഇന്ന് നീ അബ്രഹാമിന്റെ സന്തതിയായി മാറി അപ്പോൾ നാം ഓരോരുത്തരും ഇന്ന് എങ്ങനെയാണ് യേശു ക്രിസ്തുവിന്റെ വിശ്വാസത്തിൽ യേശു ക്രിസ്തുവിന്റെ വചനത്തിൽ നിലനിൽപ്പ് എങ്ങനെയാണ് അതനുസരിച്ചാണ് നമുക്ക് ദൈവം ഭാഗ്യത്വങ്ങൾ തരുന്നത് എന്നുള്ളത് നാം മറന്നു പോകരുത് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തെ നിഷ്ഫലമാക്കി കളയുവാൻ ഇടയാകരുത് എന്ന് ദൈവം നമ്മെ പഠിപ്പിക്കുന്നു ഒന്ന് പത്രോസ് ദോസ് ഒന്നിൻ്റെ പതിനാല് കൂടി നമുക്ക് വായിക്കാം ഒന്ന് പത്രോസ് ദിവസം ഒന്നിൻ്റെ പതിനാല് ഒന്നിൻ്റെ നാലിൽ ഇങ്ങനെ പറയുന്നു നിങ്ങളുടെ അജ്ഞാത അജ്ഞാതകാലത്തുണ്ടായിരുന്ന മോഹങ്ങളെ മാതൃകയാക്കാതെ നിങ്ങളെ വിളിച്ച വിശ്വസ്സന് ഒ വിശ്വസ്തന് ഒത്തവണ്ണം അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധ വിശുദ്ധരാകുബീൻ ഞാൻ വിശുദ്ധൻ ആകയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പീൻ എന്ന് പറയുന്നു എല്ലാ നടപ്പിലും വിശുദ്ധ വിളിച്ച അനുസരിച്ച് നാം അനുസ്രണത്തോടെ അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പ പ്പിലും വിശുദ്ധരായിരിക്കണം എന്നാണ് ദൈവം പറഞ്ഞിരിക്കുന്നത് അല്ലാതെ ആ അബ്രഹാം വിശുദ്ധനായി നടന്നതുകൊണ്ട് നമുക്ക് വാഗ്ദാനങ്ങൾ ലഭിക്കുമെന്ന് പറഞ്ഞിരിക്കാതെ കർത്താവായി ഏഷ്യക്സ് നമ്മളെ വിളിച്ച വിളിയാലാണ് നമുക്ക് ഓരോരുത്തർക്കും വാഗ്ദത്തങ്ങൾ ലഭിക്കുന്നത് അതുകൊണ്ട് ആ വിളിച്ചവൻ ഒത്തവണ്ണം വിളിച്ചവൻ എത്ര വിശുദ്ധനാണോ അത്രയും വിശുദ്ധി നമ്മുടെ ജീവിതത്തിലും കാണണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു അതുകൊണ്ട് നമ്മുടെ കർത്താവിനെ അനുസരിച്ച് നമ്മൾ പിന്തുടരുന്നുണ്ടോ എന്നുള്ളതാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് കർത്താവിനെ അനുസരിച്ച് ജീവിച്ചാൽ നമ്മുടെ ജീവിതം എന്തു ചെയ്യും നമ്മുടെ നമ്മുടെ ശരീരം മരിച്ചു പോയാലും നമ്മുടെ പ്രവൃത്തി നിലനിൽക്കും എന്നുള്ളത് നാം മറക്കരുത് നമ്മുടെ പ്രവൃത്തി നിലനിൽക്കും എന്നുള്ളത് കൊണ്ട് നാം എന്തു ചെയ്യണം നമ്മുടെ പ്രവൃത്തിയെ നമ്മൾ ശുദ്ധീകരിക്കണം നമ്മുടെ പ്രവൃത്തി നമ്മൾ നോക്കി നമ്മുടെ പ്രവൃത്തിയാണ് നിലനിൽക്കുന്നത് അതുകൊണ്ട് വിശ്വാസവും പ്രവൃത്തിയും ഒരുപോലെ നിൽക്കുന്നത് ും അതുകൊണ്ട് നമ്മളെ നമ്മുടെ ശരീരത്തിന് വേണ്ടി നാം ചെയ്യുന്നതും ശരീരത്തിന് ശരീരത്തിന് വേണ്ടി ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും ഒക്കെയും ഈ ഭൂമിയിൽ തീർന്നു പോകും എന്നാൽ ദൈവത്തിൻ്റെ ഭജ ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് നിത്യജീവന് വേണ്ടി നാം നമ്മുടെ പ്രവൃത്തിയെ നാം ശുദ്ധീകരിക്കണം എന്ന് ദൈവം നമ്മെ പഠിപ്പിക്കുകയാണ് റോമർ റോമറിട്ടിൻ്റെ പന്ത്രണ്ടിൽ പറയുന്നു എട്ടിൻ്റെ പന്ത്രണ്ടിൽ ആകെ സഹോദരന്മാർ നാം ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ ജീവിക്കേണ്ടതിന് ജഡത്തിനല്ല കടക്കാരാകുന്നത് നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ മരിക്കും നിശ്ചയം ആത്മാവിനാൽ ശരീരത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിലോ നിങ്ങൾ ജീവിക്കും നമ്മുടെ മരിക്കുന്ന ശരീരത്തിന് വേണ്ടി ജീവിക്കാതെ ദൈവത്തിനു വേണ്ടി ജീവിക്കുവാൻ നിത്യതയിലെത്തുവാൻ നമ്മുടെ പ്രവൃത്തി നിത്യതയിലും നിലനിൽക്കും എന്നുള്ളതുമായി മനസ്സിലാക്കിക്കൊണ്ട് ഇങ്ങനെ അനുസരിച്ച് ദൈവത്തെ അനുസരിച്ച് ദൈവത്തിൻ്റെ വചനപ്രകാരം ജീവിക്കുവാൻ ദൈവത്തിൻ്റെ നിയമം പാലിച്ച് ജീവിക്കുവാൻ നിത്യജീവനിൽ എത്തുവാൻ ഒക്കെ നമുക്കിടയായി തീരട്ടെ ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ആ ഈ വചനം കേട്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ഈ വചനം ബന്ധുക്കൾക്കും മിത്രങ്ങൾക്കും എല്ലാം അയച്ചു കൊടുക്കണം എന്നെ ദൈവനാമത്തിൽ എല്ലാവരും നമുക്ക് കൂട്ടുവേലക്കാരായിട്ട് ദൈവത്തിന് വേണ്ടി നിലനിൽക്കാം നിത്യജീവൻ പ്രാപിക്കാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാട്ടെ അമ്മീ